മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിനു മുൻപ് ചോദ്യം ചെയ്യാൻ ഡിവിഷൻ ബെഞ്ചും അനുവദിച്ചില്ല ചോദ്യം ചെയ്യൽ തടഞ്ഞ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ ഇഡിയുടെ അപ്പീൽ തെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കൂ മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിനു മുൻപ് തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ള ഇഡിയുടെ നിലപാടിന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി ലഭിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാൻ അനുവദിക്കാനാവില്ലെന്ന് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്ഥാനാർത്ഥിയെ ബുദ്ധിമുട്ടിക്കരുതെന്നും സിംഗിൾ ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഇ ഡി തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യുന്നത് വിലക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു ഇ ഡിയുടെ അപ്പീലിലെ ആവശ്യം എന്നാൽ അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ തയ്യാറായില്ല അപ്പീലിൽ വോട്ടെടുപ്പിന് ശേഷം വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കി അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി തെരഞ്ഞെടുപ്പ് എന്നും അതിനുശേഷം ചോദ്യം ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ടല്ലോ എന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥിയാണെന്ന കാരണം പറഞ്ഞ് അന്വേഷണം തടസ്സപ്പെടുത്തണതെന്ന ഇ ഡിയുടെ ആവശ്യവും കോടതി പരിഗണിച്ചില്ല തോമസ് ഐസക് ഹാജരായാൽ അന്വേഷണം പൂർത്തിയാക്കാമെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് നോട്ടീസ് നൽകിയെന്നും ഒക്കെ ഇ ഡി വിശദീകരിച്ചെങ്കിലും ഡിവിഷൻ ബെഞ്ച് മുഖവിലയ്ക്കെടുത്തില്ല തെരഞ്ഞെടുപ്പിന് മുൻപ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ള ഇ നീക്കം ഇതോടെ പാളി കൈരളി ന്യൂസ് കൊച്ചി